നമസ്കാരം. കൃഷി ജാഗരൻ കൃഷി വാർത്തകളിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാൻ ലക്ഷ്മി രതീഷ്. ഇന്നത്തെ വാർത്തകൾ. അരുണാചൽ പ്രദേശിലെ കിഴക്കൻ സിയാങ് ജില്ലയിൽ നടന്ന വായ്പാ മേളയിൽ ആത്മനിർഭർ കൃഷി യോജനയ്ക്കും ആത്മനിർഭർ ഭഗവാനി യോജനയ്ക്കും കീഴിൽ കർഷക ഗുണഭോക്താക്കൾക്കായി 46 കാർഷിക യന്ത്രങ്ങൾ വിതരണം ചെയ്തു. രണ്ട് പദ്ധതികൾക്ക് കീഴിലുള്ള ഈ ആനുകൂല്യങ്ങൾക്ക് പുറമെ കൃഷി വകുപ്പ് സബ്മിഷൻ കാർഷിക സ്വതന്ത്രവൽക്കരണത്തിന് കീഴിൽ 6 ട്രാക്ടറുകളും 12 പവർ ടില്ലറുകളും ഹോർട്ടിക്കൾച്ചറിന്റെ സംയോജിത വികസന മിഷന്റെ കീഴിൽ 3 പവർ ടില്ലറുകളും വിതരണം ചെയ്തു. രണ്ട് പദ്ധതികളിലൂടെ കർഷകരെ സ്വയം പര്യാപ്തരാക്കാൻ സംസ്ഥാന സർക്കാർ പ്രതിജ്ഞാബദ്ധരാണെന്ന് ഇറ്റാനഗറിൽ നിന്ന് വായ്പാ മേള ഉദ്ഘാടനം ചെയ്തുകൊണ്ട് കൃഷി ഹോർട്ടിക്കൾച്ചർ വകുപ്പ് മന്ത്രി തേജ് ടാക്കി പറഞ്ഞു. ഇഫ്കോയുടെ ചെയർമാൻ ദിലീപ് സംഘാനിയും മാർക്കറ്റിംഗ് ഡയറക്ടർ യോഗേന്ദ്രകുമാറും പ്രധാനമന്ത്രിയുമായി കൂടിക്കാഴ്ച നടത്തി. ഇഫ്കോയുടെ പ്രവർത്തനങ്ങളെക്കുറിച്ച് സംസാരിക്കുന്നതിനൊപ്പം വിപ്ലവകരമായ മാറ്റം കൊണ്ടുവന്ന നാനോ യൂറിയ ലിക്വിഡിന് ഇന്ത്യയിലും വിദേശത്തും ലഭിക്കുന്ന മികച്ച പ്രതികരണത്തെക്കുറിച്ചും അദ്ദേഹത്തോട് വിശദീകരിച്ചു. ഒരേ സമയം ചെലവ് കുറഞ്ഞതും പരിസ്ഥിതി സൗഹൃദവുമായ നാനോ യൂറിയയുടെ ഗുണങ്ങളെ ഇന്ത്യൻ കർഷകർ അംഗീകരിച്ചിട്ടുണ്ട്. എറണാകുളം കൃഷി വിജ്ഞാന കേന്ദ്രം വികസിപ്പിച്ച മീൻവളം വനിതാ സംരംഭകരിലൂടെ വിപണിയിലേക്ക്. KVK യുടെ സാങ്കേതിക വിദ്യ സ്വീകരിച്ച് മീൻവള നിർമ്മാണ യൂണിറ്റുകൾ സ്ഥാപിച്ചാണ് വീട്ടമ്മമാരായ സിനി ചായും ഐവി ജോസും ഉൽപ്പന്നം വിപണിയിൽ എത്തിക്കുന്നത്. വനിതാ സംരംഭകരെ പ്രോത്സാഹിപ്പിക്കുന്നതിനോടൊപ്പം മീൻവളം ആവശ്യക്കാരിൽ എത്തിച്ച് ജില്ലയിൽ അടുക്കളത്തോട്ടങ്ങൾ സമ്പുഷ്ടമാക്കുകയാണ് KVK യുടെ ലക്ഷ്യം. ചെറായി സ്വദേശിനിയായ സിനീഷായും മുനമ്പം സ്വദേശിനി ഐവി ജോസും യഥാക്രമം ലച്ചൂസ് മത്സ്യവളം, ഐവിസ് അഗ്രോ ഹബ് എന്നീ പേരുകളിലാണ് വ്യത്യസ്ത സ്റ്റാർട്ടപ്പ് യൂണിറ്റുകൾക്ക് തുടക്കമിട്ടത്. തപാൽ വഴിയും ഓൺലൈൻ സൗകര്യങ്ങൾ ഉപയോഗപ്പെടുത്തിയുമാണ് ആദ്യഘട്ടത്തിൽ മീൻവളം ആവശ്യക്കാരിലേക്ക് എത്തിക്കുന്നത്. ക്ഷീരവികസന വകുപ്പിന്റെ നേതൃത്വത്തിൽ നടക്കുന്ന ജില്ലാ ക്ഷീര കർഷക സംഗമം കടലുണ്ടി മണ്ണൂർ വളവ് സിപെക് ഓഡിറ്റോറിയത്തിൽ ആരംഭിച്ചു. കടലുണ്ടി ക്ഷീരസംഘം പ്രസിഡന്റ് എ പുഷ്പരാജൻ പതാക ഉയർത്തി. തുടർന്ന് നടന്ന കന്നുകാലി പ്രദർശന മത്സരം ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് MB ശിവാനന്ദൻ ഉദ്ഘാടനം ചെയ്തു. സഹകരണ ശില്പശാല കോഴിക്കോട് ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് രവീന്ദ്രൻ പറശ്ശേരി ഉദ്ഘാടനം ചെയ്തു. പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധി പദ്ധതിയിൽ അംഗങ്ങളായിട്ടുള്ള എല്ലാ ഗുണഭോക്താക്കളും ബാങ്ക് അക്കൗണ്ട് ആധാറുമായി ബന്ധിപ്പിക്കണം. ഇതിനുശേഷം മാത്രമേ ഏപ്രിൽ മുതലുള്ള ഗഡുക്കൾ ലഭിക്കുകയുള്ളൂവെന്നും എല്ലാ ഗുണഭോക്താക്കളും PM കിസാൻ ബാങ്ക് അക്കൗണ്ടുകൾ ആധാറുമായി ബന്ധിപ്പിച്ചിട്ടുണ്ടെന്ന് ഉറപ്പാക്കണമെന്നും കൃഷി ഡെപ്യൂട്ടി ഡയറക്ടർ അറിയിച്ചു. ബംഗാൾ ഉൾക്കടലിൽ രൂപം കൊണ്ട ന്യൂനമർദ്ദം കൂടുതൽ ശക്തിയാർജിച്ച് നാളെയോടുകൂടി ചുഴലിക്കാറ്റായി പരിണമിക്കും. കേരളത്തിൽ ഇത് അടുത്ത 5 ദിവസം ഒറ്റപ്പെട്ട മഴയ്ക്ക് കാരണമാകുമെന്ന് റിപ്പോർട്ടുകൾ. തെക്കൻ കേരളത്തെ അപേക്ഷിച്ച് വടക്കൻ കേരളത്തിൽ കൂടുതൽ മഴ ലഭ്യമാകും. കേരള കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് തടസ്സമില്ല എന്നും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. ഇതോടെ ഇന്നത്തെ വാർത്തകൾ അവസാനിച്ചു. കൂടുതൽ വാർത്തകൾ അറിയാൻ ഞങ്ങളുടെ ചാനൽ കാണുക. നാളെ കാണുന്നതുവരെ നന്ദി, നമസ്കാരം.